നമസ്കാരം. അമേരിക്കൻ പോലീസിൻ്റെ പല പ്രവർത്തനങ്ങളും സിനിമയ്ക്കകത്തും ടി വി ചാനലുകൾക്കകത്തും ഒക്കെ ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ പബ്ലിക്കിന് അങ്ങനെ ഈസി ആയിട്ട് ചെല്ലാൻ പറ്റാത്ത കുറച്ച് പോലീസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു എമർജൻസി ഉണ്ടായി കഴിഞ്ഞാൽ ആ സിറ്റുവേഷൻ അനലൈസ് ചെയ്യുന്നതിനും നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിനും പത്രക്കാരെ മീറ്റ് ചെയ്യുന്നതിനും ഒക്കെ ആയിട്ടുള്ള ഒരു റിയൽ ടൈം ക്രൈം സെൻ്റർ ഉണ്ട്. നമ്മുടെ നാട്ടിലേക്ക് പോലീസ് കൺട്രോൾ റൂം എന്നൊക്കെ പറയുന്നത് പോലെ ഒരുപക്ഷെ ചില സിനിമകൾക്കകത്തൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം, വലിയ ടി വി സ്ക്രീനുകളൊക്കെ വെച്ചിരിക്കുന്ന ഒരു റൂം. ഇന്ന് ഇവിടുത്തെ ഒരു റിയൽ ടൈം ക്രൈം സെൻറ്റർ നമ്മൾ അകത്ത് കയറി കാണുന്നുണ്ട്. അതുപോലെ തന്നെ അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നമ്പറാണ് 911 എന്നുള്ളൊരു നമ്പർ. ഇവിടെ എന്ത് എമർജൻസി ഉണ്ടായാലും നമ്മൾ ആദ്യം വിളിക്കുന്ന ഈ നമ്പറിലേക്കാണ്. സഫോക്ക് കൗണ്ടി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ 911 കോൾ സെൻറ്ററിനകത്ത് കയറി അവിടുത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത് എന്നൊക്കെ നമ്മൾ നോക്കിക്കാണുന്നുണ്ട്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓഫീസർ തോമസ് ജോയ്, എന്താണ് ഇവിടെ ശരിക്കുള്ള ഒരു ഓപ്പറേഷൻ? എന്താണ് എന്താണ് ശരിക്കും നടക്കുന്നത്? നമുക്കൊരു എമർജൻസിയുടെ സമയത്ത് നമ്മൾ 911 എന്ന നമ്പറാണ് ഇവിടെ വിളിക്കുന്നത്. 911 നമ്മൾ വിളിക്കുവാണെങ്കിൽ ഇവിടെയാണ് ആ കോൾ വരുന്നത്. ഇപ്പം നമ്മൾ വീട്ടിൽ നിന്ന് വിളിക്കുന്നെങ്കിൽ ആ നമ്മുടെ അഡ്രസ്സ് അനുസരിച്ച് നമ്മൾ എവിടെ നിന്ന് വിളിക്കുന്നതെന്ന് അറിയാം. ഇപ്പം നമ്മുടെ സെൽ ഫോണിലാണ് വിളിക്കുന്നത്, മൊബൈൽ ഫോണിലാണ് വിളിക്കുന്നതെങ്കിൽ GPS കോർഡിനേറ്റ്സ് വെച്ചും അല്ലെങ്കിൽ സെൽ ഫോൺ ടവറിൻ്റെ ട്രയാങ്കുലേഷൻ വെച്ചും നമ്മുടെ ലൊക്കേഷൻ ഇവിടെ കിട്ടാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. കിട്ടി കോൾ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ആ കോൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നു. അതിൻ്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് അതിൻ്റെ എമർജൻസി അനുസരിച്ച് അപ്പുറത്തെ സൈഡിലോട്ട് ഡിസ്പാച്ചിലോട്ട് അയക്കുന്നത്. ഡിസ്പാച്ചറോട് അയക്കുമ്പോഴത്തേനും ഒരു പ്രീസിങ്കിൽ ഒരു സെക്ടർ കാർ ഓപ്പറേറ്റർ, ആ ലോക്കൽ ഏരിയയുടെ സെക്ടർ കാർ ഓപ്പറേറ്ററിലോടാണ് ആ ഡിസ്പാച്ച് കോൾ പോകുന്നത്. അത് കഴിഞ്ഞ് ആ ഡീറ്റെയിൽസ് ആ കമ്പ്യൂട്ടർ വഴിയും റേഡിയോ വഴിയും ആ സെക്ടർ കാർ ഓപ്പറേറ്റർക്ക് കൊടുത്ത് പുള്ളിക്കാരൻ റെസ്പോണ്ട് ചെയ്യും. ഇവിടെ ഇപ്പോൾ ഒരു കോൾ വന്നു, ഇപ്പോൾ ഒരു ഇപ്പം അത് ട്രാൻസ്മിറ്റ് ചെയ്തു ഒരു കോള്. അത് സെവൻത് പ്രീസിങ്കിലാണ് പോയേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സെക്ടർ കാറിന് ഇൻഫർമേഷൻ കൊടുത്തു. അപ്പോൾ സെക്ടർ കാർ തിരിച്ച് പറയും, ഇൻഫർമേഷൻ കിട്ടി. പിന്നെ കമ്പ്യൂട്ടറിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ വെഹിക്കിളിൻ്റെ ഇൻഫർമേഷൻ GPS ഇവർക്കുണ്ട്, എവിടെയാണ് പോകുന്നതെന്ന് അറിയാം. മാപ്പ്, റേഡിയോ ഫ്രീക്വൻസികൾ. ഇപ്പോൾ ഒരാൾ പോലീസ് ഫോഴ്സിലേക്ക് കയറുന്നുണ്ട്, ഈ 911 ഓപ്പറേറ്റീവ് ആകുന്നതിന് സ്പെഷ്യൽ ട്രെയിനിങ് കൊടുത്താണോ അതോ സെയിം എൻട്രൻസ് എക്സാമോ? ഡിഫറെൻ്റ് എക്സാമാണ്. അതോ ഒന്ന് പോലീസ് ഓഫീസർ, ഒന്ന് സിവിലിയൻ ഡിസ്പാച്ചർ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലി സിവിലിയൻ ആയിട്ട്. പക്ഷേ അത് ടെസ്റ്റ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് ത്രൂ സിവിൽ സർവീസ് ആണ്. സിവിൽ സർവീസ് എക്സാം എഴുതി ഡിസ്പാച്ചർ അല്ലെങ്കിൽ 911 ഓപ്പറേറ്ററായി അതിനുള്ള സ്പെഷ്യൽ ട്രെയിനിങ് ഉണ്ട്. വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു ജോലിയാണിത്. ലോട്ട് ഓഫ് ഇൻഫർമേഷൻ കമ്മിങ്, സിറ്റുവേഷൻസ് ചേഞ്ചിങ്, ഡൈനാമിക് ആയിട്ട് ചേഞ്ച് ചെയ്യുന്നു. ഇമോഷണൽ ഇറ്റ് കുഡ് ബി വെരി പീപ്പിൾ ആർ ക്രൈയിങ് ആൻഡ് സ്ക്രീമിങ് ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് ഓർ വിത്ത് പാർഷ്യൽ ഇൻഫർമേഷൻ ആൻഡ് ദീസ് ഗൈസ് ഡു ആൻ ഔട്ട്സ്റ്റാൻഡിംഗ് ജോബ്. നമ്മൾ ഇവിടെ നിൽക്കുന്നത് സഫോക്ക് കൗണ്ടി പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ്ക്വാർട്ടേഴ്സിന് മുമ്പിലാണ് നിൽക്കുന്നത്. റിയൽ ടൈം ക്രൈം സെന്റർ, ക്രൈം സെന്റർ നടന്നതിന്റെ കോളുകൾ വരുന്നത് അവരെങ്ങനെയാണ് അതിനോട് കൺട്രോൾ റൂം എന്ന് പറയുന്നത്. നാട്ടിലെ കൺട്രോൾ റൂം എന്ന് പറയുന്ന പോലെ ഇവിടെ എന്താണ് ഇത്, ഇതെല്ലാം ഈ ഹെഡ്ക്വാർട്ടേഴ്സിലാണ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു റിയൽ ടൈം ക്രൈം സെൻറ്റർ എങ്ങനെയാണ് എന്ന് നമുക്ക് അകത്തോട്ട് കയറി നോക്കാം. I'm Detective Sergeant Acer with the Criminal Intel Unit here. I basically work in the Real Time Crime Center. What we do here is we're really just an assist unit for everybody within the Suffolk County. You know, whether it be Suffolk County Police, whether it be East End agencies, anywhere in the county, we're here to basically assist them with anything. We can assist them through intelligence. We can assist them through LPRs, which is the license plate reader systems. We can assist them through the multiple cameras we have that are throughout the county that we have access to. We also have a monitoring system up there where we can track where cars are. We can see if there's a particular car, if there's an area that needs more cars, we can always have requests to have more cars redirected in that area. ഇവിടെ ഡിറ്റക്റ്റീവ്സ് ഉണ്ട്, സിവിലിയൻസ് ഉണ്ട്, ഇവിടെ ക്രൈം പാറ്റേൺസ് അനലൈസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റീസ് ഉണ്ട്. പിന്നെ വേറെ ഡിഫറെൻ്റ് ഏജൻസീസും ആൾക്കാർ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. പ്രൊബേഷൻ, പെറോൾ, വി ഹാവ് റെപ്രസെൻറ്റേറ്റീവ് ഫ്രം ദ എയർഫോഴ്സ്,
from the state and different many other different agencies. So it's kind of an interagency coordinated effort. A lot of camera systems here, a lot of capabilities, a lot of partnership with businesses. We have, Saj, what's that, the camera system where, what we use in partnership? Shield, right? Share. Yeah, Share. Shield, Share is a program. So we have businesses, we have our camera system, we have security purpose, we share. So a lot of different things going on here. This is our front podium. This is the Suffolk County Police Department. ഇവിടെയാണ് അവർ പ്രസ് മീറ്റ് നടത്തുന്നത് അല്ലേ? അതെ അതെ. നമ്മുടെ പോലീസ് ജോലിയിൽ എമർജൻസീസ് ഉണ്ടാകുമ്പോഴത്തേനും എപ്പോഴും പബ്ലിക്കിന് ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്, എന്താ സംഭവിക്കുന്നത്, എന്താ പോലീസുകാർ അവിടെ, എന്താ ഹെലികോപ്റ്റർ ഫ്ലൈ ചെയ്യുന്നത്, എന്താ ട്രാഫിക് ബാക്ക്ടപ്പ്. അപ്പോൾ ഓരോ സിറ്റുവേഷനിൽ അതായത് നമ്മൾ പോലീസ് ഡിപ്പാർട്ട്മെൻ്റെ ഒരു ജോലി പബ്ലിക്കിനെ ഇൻഫോം ചെയ്യുക എന്നുള്ളതാണ്. കീപ് ദം അപ്ഡേറ്റഡ് വാട്സ് ഹാപ്പനിങ്. അതുകൊണ്ടായിരിക്കും കൺട്രോൾ റൂമിൻ്റെ അടുത്ത് തന്നെ ഇത് വെച്ചേക്കുന്നത് അല്ലേ, അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻ ഇങ്ങനെ. അതെ, കൊടുക്കാനും. അത് ചില സമയത്ത് നമുക്ക് പ്രസ്സും മീഡിയയും ന്യൂസ് പേപ്പറും വിളിക്കണമായിരിക്കും ഒരു സിറ്റുവേഷൻ അപ്ഡേറ്റ് ചെയ്യാൻ. അത് സാധാരണ ഈ മുറിയിൽ വെച്ചാണ് ആ ബ്രീഫിംഗ് കൊടുക്കുന്നതും പ്രസ്സും മീഡിയ എല്ലാം കവറേജ് ചെയ്യുന്നതെല്ലാം. ഞാൻ ഇവിടെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ആക്ച്വലി ഒരു മ്യൂസിയത്തിനകത്താണ് നിൽക്കുന്നത്. ഇവിടെ കാണുന്നതെല്ലാം മ്യൂസിയത്തിനകത്തുള്ള മോട്ടോർ സഫോക്ക് പോലീസിൻ്റെ മോട്ടോർ സൈക്കിളിൻ്റെ ഒരു ഡെമോയും പിന്നെ മറ്റു കാര്യങ്ങളും ഒക്കെയാണ് കാണുന്നത്. എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് നമ്മൾ മുമ്പൊക്കെ സംസാരിച്ച പോലെ തന്നെ ഈ സഫോക്ക് കൗണ്ടി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് അകത്ത് തന്നെയുള്ള കുറേ മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് ഉണ്ട്, അവരുടെ ഓർഗനൈസേഷൻസ് ഉണ്ട്, അതിനെപ്പറ്റിയൊക്കെ നമ്മൾ സംസാരിച്ചത്. അതുപോലെ എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിയെ റെപ്രസെൻ്റ് ചെയ്ത് നിൽക്കുന്ന ആളാണ് എൻ്റെ അടുത്ത് നിൽക്കുന്നത്. Help the society and help the job, and I really do feel strongly about who I am as a police officer, and I also feel strongly about who I am in my sexual orientation. I've been a lesbian my whole life. I've been a cop most of my life. അപ്പോൾ നമ്മുടെ സഫോക്ക് കൗണ്ടി പോലീസിലും എൽ ജി ബി ടി ക്യു മെമ്പേഴ്സ് ഉണ്ട്, ആ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആൾക്കാർ പ്രിസേർവ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ഗോൾ എന്ന് പറഞ്ഞാൽ മൈനോറിറ്റീസിനെ കൂടുതൽ ഹയർ ചെയ്യണം. മൈനോറിറ്റി കമ്മ്യൂണിറ്റീസാണ് അമേരിക്ക, ഏഷ്യൻ അമേരിക്കൻസ്, ഇന്ത്യൻസ്, എൽ ജി ബി ടി ക്യു സൊസൈറ്റി, ബ്ലാക്ക് ഓഫീസേഴ്സ്, ഫീമെയിൽസ് 51% ഓഫ് ദ പോപ്പുലേഷൻ ആണല്ലോ ഇവിടെ. ഹൗ മച്ച് ഈസ് ദ പെർസെൻറ്റേജ് നൗ? ഹൗ മച്ച് എൽ ജി ബി ടി ക്യു മെമ്പേഴ്സ് ആർ ഇൻ ദ ഫോഴ്സ് നൗ? But there's still a lot that are closeted, okay. And that's not because of the police department, but because of their own personal their choices. Own personal choices. So because of that, we can't give out the okay. percentage. അങ്ങനെയുള്ള ആ ചോദ്യം ഒരു റിക്വയർമെൻ്റ് അല്ല ഇവിടെ. ആ ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാൻ പറ്റില്ല, ആൾക്കാർ പറഞ്ഞാൽ മാത്രമാണ് നമ്മൾ ആ സൊസൈറ്റിയിൽ നിന്ന് അറിയാൻ പറ്റുള്ളൂ. നമ്മുടെ പഴയ ആർട്ടിഫാക്ട്സും നമ്മൾ ഉപയോഗിച്ച എക്യുപ്മെൻറ്റും യൂണിഫോംസും പിന്നെ ഇമ്പോർട്ടൻറ്റ് ഹിസ്റ്ററി എല്ലാം മെമ്മോറൈസ് ചെയ്യാനാണ് ഈ പോലീസ് മ്യൂസിയത്തിൻ്റെ ഉദ്ദേശം. ഓരോ ഇമ്പോർട്ടൻറ്റ് കേസിൽ നടന്ന തോക്ക് പിടിച്ചെടുത്തത് ഇവിടെ കാണുന്നത് പഴയ നമ്മുടെ സ്വിച്ച് ബോർഡാണ്. അതോ ഇവിടെ റോട്ടറി ഫോണുണ്ട്. ഇപ്പോൾ കാണുന്നത് ഇത് പിള്ളേർക്ക് ഒത്തിരി ഇഷ്ടമാണ് കളിക്കാൻ വേണ്ടി, കറക്റ്റ് വേണ്ടി. ഇതൊക്കെ കണ്ടിട്ട് ഒത്തിരി വർഷങ്ങളായി. അപ്പം അങ്ങനെ പഴയ ടൈപ്പ് റൈറ്ററും പഴയ എക്യുപ്മെൻറ്റും പിന്നെ ഓരോ സഫോക്ക് കൗണ്ടി പോലീസ് ഹിസ്റ്ററിയുടെ ഓരോ മെയിൻ ഭാഗങ്ങളും എല്ലാമാണ് ഈ മ്യൂസിയത്തിൽ കാണിക്കുന്നത്. നമ്മളിവിടെ ഇപ്പം സഫോക്ക് കൗണ്ടി പോലീസിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ കൂടിയാണ്. ഇവൻ്റെ പേര് ഡിറ്റക്റ്റീവ് എഡ് ഹ്യൂ. എഡ് വർക്ക് ചെയ്യുന്നത് കമ്പ്യൂട്ടർ ക്രൈംസ് സെക്ഷനിലാണ്. കമ്പ്യൂട്ടർ ക്രൈംസ് അനലൈസ് ചെയ്യുന്നതും സോൾവ് ചെയ്യുന്ന ഒരു ഡിറ്റക്റ്റീവാണ് എഡ്. പക്ഷേ എഡ് ഡിറ്റക്റ്റീവ് മാത്രമല്ല, എഡ് സഫോക്ക് കൗണ്ടി പോലീസ് ഏഷ്യൻ ജേറ്റ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ പോലീസ് ഫെഡറൽ ഓർഗനൈസേഷൻ്റെ പ്രസിഡൻറ്റും കൂടിയാണ്. പക്ഷേ എഡിൻ്റെ ജോലി കൂടുതൽ ഏഷ്യൻ അമേരിക്കൻ കമ്മ്യൂണിറ്റീസായിട്ട് ലിയേസ് ചെയ്ത് അവരുടെ കമ്മ്യൂണിറ്റി പ്രോബ്ലംസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ഇവിടുന്ന് അങ്ങോട്ട് സൊല്യൂഷൻസ് കൊടുക്കാനും അവിടെ നിന്ന് ഇങ്ങോട്ട് സൊല്യൂഷൻസ് കിട്ടാൻ വേണ്ടിയും പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു വോയിസുമായിട്ടാണ് പുള്ളിക്കാരുടെ ജോലി. ഞങ്ങളിവിടെ നിൽക്കുന്നത് ഇവിടുത്തെ സഫോക്ക് കൗണ്ടി പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന് മുമ്പിലുള്ള ഒരു പോലീസ് മെമ്മോറിയലാണ് ഇവിടെ കാണുന്നത്. അവിടെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇത് ലൈൻ ഓഫ് ഡ്യൂട്ടിക്കുള്ളിൽ മരിച്ചു പോയിട്ടുള്ള പോലീസുകാരുടെയൊക്കെ ഒരു മെമ്മോറിയലായിട്ടാണ് ഇത് പണിഞ്ഞിട്ടുള്ളത്. സഫോക്ക് കൗണ്ടി പോലീസ് ഡിപ്പാർട്ട്മെൻ്റിൻ്റെ ഒട്ടുമുക്ക എല്ലാ ഏരിയകളിലും നമ്മളെത്തി കവർ ചെയ്തു. ഇറ്റ് ഈസ് ഓൺലി ബിക്കോസ് ഓഫ് യു
താങ്ക് യു സോ മച്ച്. ഇപ്പോൾ താങ്കളെ പോലുള്ള ഒരാൾ ഇല്ലായിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഇമ്പോസിബിൾ ആണ്, ഇത് സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ഒരു സംഭവമാണ്. സവാരിയുടെ സബ്സ്ക്രൈബേഴ്സിന് വളരെ നന്ദിയുണ്ട്. ഇവിടെ വരാനും പിന്നോട് വന്ന് ഇങ്ങനെ ഷൂട്ട് ചെയ്യാനും നിങ്ങൾ അക്കോമഡേറ്റ് ചെയ്യാൻ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയതിലും വളരെ സന്തോഷമുണ്ട്. എൻ്റെ എനിക്ക് വേണ്ടി മാത്രമല്ല താങ്ക്സ്, ഇവിടുത്തെ പോലീസ് ലീഡർഷിപ്പ് നമ്മുടെ മൈനോറിറ്റി കമ്മ്യൂണിറ്റിന്ന് റിക്രൂട്ട്മെന്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് അവരുടെ ലീഡർഷിപ്പ് വെച്ചാണ് നമ്മുടെ വ്യൂവേഴ്സിനും നമ്മുടെ ഏഷ്യൻസിനും സൗത്ത് ഏഷ്യൻസിനും മലയാളീസിനും ഈ ഇൻഫർമേഷൻ കൊടുക്കുന്നത്. ഞങ്ങളുടെ പ്രൊഫഷൻ ജോയിൻ ചെയ്യുക, നല്ല ജോലിയാണ്, നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇവിടെ. ലോകത്തിന്റെ ഏതൊരു കോണിൽ പോയാലും ഏത് ജോലി ചെയ്താലും അവിടെ തങ്ങളുടേതായിട്ടുള്ള ഒരു സ്ഥാനം ഉറപ്പിച്ചെടുക്കുന്നതിൽ വിദഗ്ധരാണ് മലയാളികൾ. അത് ഗൾഫ് രാജ്യങ്ങളിലാണെങ്കിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലാണെങ്കിലും യൂറോപ്പിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ്. കാരണം യാഥാർത്ഥ്യം എന്ന് പറയുന്നത് പല മലയാളികളും തങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നും അവരുടെ ഫുൾ പൊട്ടൻഷ്യൽ മനസ്സിലാക്കുന്നത് ശരിയായ സാഹചര്യങ്ങൾ ഒത്തുവരുന്ന കേരളം വിട്ടുള്ള പല സ്ഥലങ്ങളിലുമായിരിക്കും എന്നുള്ളതാണ്. അമേരിക്കയിലെ മലയാളി പോലീസുകാരുടെ കാര്യവും അങ്ങനെ തന്നെയാണ്. അവർക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. മറ്റൊരു വീഡിയോയുമായി ഇനി വീണ്ടും നിങ്ങളുടെ മുമ്പിൽ എത്തുന്നവരെ ബൈ.